ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രണ്ട് സഹായ പദ്ധതികളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്ന്, 2500 രൂപ APL BPL വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ലഭിക്കും. അതുപോലെ തന്നെ വിവാഹിതരായ ദമ്പതികൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് 30,000 രൂപ ഒറ്റത്തവണ ധനസഹായം, അതിനും APL BPL വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതേക്കുറിച്ചാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ് ഒരു ധനസഹായമൊന്നുമല്ല, ഒരു പാരിതോഷികമാണ്. വനിതാ ശിശു വികസന വകുപ്പാണ് ഈ ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കുട്ടികളെ ബാലവേല ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ, ബാലവേല ചെയ്യുന്ന കുട്ടികളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വനിതാ ശിശു വികസന വകുപ്പിനെ അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ അറിയിക്കുന്ന ആളുകൾക്ക് 2500 രൂപ പാരിതോഷികം നൽകുമെന്നാണ് ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ബാലവേല ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവർ കുട്ടികളെ കൊണ്ടുപോകേണ്ടതാണെങ്കിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്, അത് നിലവിലുള്ളതാണ്. അപ്പോൾ എന്നിട്ടും പല സ്ഥലങ്ങളിലും ബാലവേല നടക്കുന്നു. ഈ കുട്ടികളുടെ ഭാവി അവതാളത്തിലാവും. കുട്ടികളും അത് സന്തോഷത്തോടു കൂടിയായിരിക്കും ചെയ്യുന്നത്. കാരണം ചെറിയ ജോലിയാണെങ്കിലും ചെറിയ കൂലിയാണെങ്കിലും അവർക്ക് അത് വലിയ സന്തോഷമായിരിക്കും. അവരുടെ ഇഷ്ടത്തിനായിരിക്കും ജീവിക്കുന്നത്. ആരുമില്ലാത്ത കുട്ടികളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന സ്ഥിതിയായിരിക്കും. അപ്പോൾ കുട്ടികളുടെ കൂടി സമ്മതത്തോടു കൂടി തന്നെയാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞാലും, ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു പക്വതയൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് പഠന സൗകര്യങ്ങളൊന്നും എത്തിക്കാതെ ഇത്തരത്തിലുള്ള ജോലി എടുപ്പിക്കുന്നത് അർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മുമ്പും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വനിതാ ശിശു വികസന വകുപ്പ് ഈ കാര്യം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള കുട്ടികളെ അറിയാമെങ്കിൽ വനിതാ ശിശു വികസന വകുപ്പിനെ ഈ കാര്യം അറിയിച്ചാൽ 2500 രൂപ നിങ്ങൾക്ക് പാരിതോഷികം ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ദമ്പതികൾക്ക് ലഭിക്കുന്ന 30,000 രൂപയുടെ ധനസഹായമാണ്. ഈ ഒരു ധനസഹായം എല്ലാ ദമ്പതികൾക്കും ലഭിക്കുകയില്ല. വിവാഹം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയായ മിശ്ര വിവാഹ ദമ്പതികൾക്കാണ് ലഭിക്കുന്നത്. വരനും വധുവും അന്യ മതസ്ഥരായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സഹായം ലഭിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ജീവിതമാർഗം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സ്വയം തൊഴിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വേണ്ടിയിട്ടാണ് ഈ ഒരു തുക ലഭിക്കുന്നത്. ഈ തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. നിങ്ങൾക്ക് ഈ ഒരു ഉത്തരവിൻ്റെ പകർപ്പും നിങ്ങളെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നെല്ലാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ധനസഹായത്തിന് അപേക്ഷകൾ വളരെയധികം കുറവായതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന ആളുകൾക്കെല്ലാം ഈ ഒരു ധനസഹായം ലഭിക്കും എന്നുള്ളതാണ്. APL BPL വ്യത്യാസമില്ല, പക്ഷേ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത് എന്നുള്ളതുണ്ട്. ഇതിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. അപ്പം തന്നെ നിങ്ങളുടെ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് കൂടി വേണം. അപ്പോൾ ഈ രണ്ട് സർട്ടിഫിക്കറ്റ് മാത്രം മതി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. 30,000 രൂപ അപേക്ഷിച്ച ആളുകൾക്കെല്ലാം ലഭിക്കും. അപേക്ഷകൾ വളരെയധികം കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ധനസഹായം ലഭിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് ധനസഹായ പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.